ലാസർ മരിച്ചവനായിരുന്നു. ലാസറസ് വാസ് ഡെഡ്. എന്നാൽ യേശുവിനെ ഉയർപ്പിച്ചു. ബട്ട് ജീസസ് റോസ് ഹിം. ഇപ്പോൾ അവൻ യേശുവിനോടുകൂടെ പന്തിയിൽ വന്നിരിക്കുകയാണ്. നൗ ഹി ഈസ് ഹാവിംഗ് സപ്പർ വിത്ത് ജീസസ്. എന്തിന്? വൈ? യേശുവിനോടും with Jesus annodulla sneehanmarodu all with all disciples yesu paranja vajanathodu to the word of Jesus lazarus ipol oru kootayime undu there should be a fellowship with Lazarus oru manushyante aayusinte ethum nalla naalu avante balyavum yavanavum aanu the best days in his in a life of a man is the childhood and a youth balyakalathilana avante vazhi thirinje nanmayo thinmayo avan theranjedukkunnu in the childhood there should be a turning point that whether he should choose a good way or a bad way yenal yavana kalathana avan thannal avolam nanmayum thinmayum cheyyunnu but in the youth days he will do the the maximum good or bad devathine mahatvam undagatte paranjattu paranjattu in the youth days one is possible to do good or bad devathine appo aagiyal balyavum yavanavum nammude jeevithathinte important aaya bhagamaanu the childhood days and the youth days are the important portion of our life balyakalathana ningal ningalde jeevithathinte way vazhi selection cheyyunnathu in the childhood you are able to choose the way നിങ്ങളുടെ യൗവന കാലത്താണ് നിങ്ങൾ കഴിയുന്നിടത്തോളം നന്മയും തിന്മയും ചെയ്യുന്നത് ഇൻ ദി യൂത്ത് ഡേസ് യു ആർ ഏബിൾ ടു ഡു മാക്സിമം ഗുഡ് ഓർ നോട്ട് അതുകൊണ്ടാണ് തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നത് സോ ദി സ്ക്രിപ്ചർ ഓഫ് ഗോഡ് സേസ് ലൈക്ക് ദിസ് യൗവനക്കാരാ ഓ യൂത്ത് നിന്റെ യൗവനത്തിലെ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുവീൻ റിമെമ്പർ ദൈ ക്രിയേച്ചർ ഇൻ ദി യൂത്ത് ഡേസ് യൗവന നിമിത്തം നീ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും അക്കോർഡിംഗ് ടു ദി ഡേസ് ഓഫ് ദി യൂത്ത് യു ഹാവ് ടു സ്റ്റാൻഡ് ബിഫോർ ദി ത്രോൺ ബാല്യനിമിത്തമല്ല നോട്ട് ബിക്കോസ് ഓഫ് ദി ചൈൽഡ്ഹുഡ് കുഞ്ഞു കൊച്ചു പ്രായം സംബന്ധിച്ചല്ല നോട്ട് ഓഫ് സ്മോൾ ഏജ് വാർദ്ധക്യ നിമിത്തവുമല്ല നോട്ട് ബിക്കോസ് ഓഫ് ഓൾഡ് ഏജ് ഓ യൗവന നിമിത്തം നിൽക്കേണ്ടി വരും ബിക്കോസ് ഓഫ് ദി യൂത്ത് ഡേയ്സ് യു ഹാവ് ടു സ്റ്റാൻഡ് ബിഫോർ ദി ത്രോൺ യൗവനത്തിലെ പാപമാണ് ഒരു മനുഷ്യനെ ന്യായവിധിയിലേക്ക് നടത്തിക്കൊണ്ടുപോകുന്നത് ദി സിൻ ഇൻ ദി യൂത്ത് ഡേയ്സ് ലീഡ് എ മാൻ ടു eternal hell Paul balyakalathil vazhi therinjedukkunu in the childhood we have to choose the way yavana kalathil nammalal aavolam nam cheythu koottunu in the youth days we are doing according to as much as we can do anandaram vaarthike namme pingamikkunu then old age will follow us oru divasam prakrutiyude prathivasamaya marnathinu nam vidheyappedunu one day we have to subject to death ennal antima nayividiyude naalil nam kanakku parayumbol when we give account in the last judgment oh nammude yavana nimithamana nam kanakku parayendi varu because of our youth we have to give account adugondalla ippolum nam nammude jeevitham yeshuvinodum വിശുദ്ധന്മാരോടും തിരുവെഴുത്തിനോടും ഒരു ബന്ധം പുലർത്തി ലാസറിനെ പോലെ നാം ജീവിക്കാം ആസ് ലാസറസ് വി ഹാവ് എ ക്ലോസ് ഫെലോഷിപ്പ് ആൻഡ് റിലേഷൻ വിത്ത് ജീസസ് ദി സെർവൻസ് ഓഫ് ഗോഡ് ആൻഡ് ദി വേർഡ് ഓഫ് ഗോഡ് ഓൾസോ മൂന്നാമതായി നാം തിരുവെഴുത്ത് നോക്കുമ്പോൾ തേർഡ്ലി വെൻ വി ലുക്ക് അറ്റ് ദി സ്ക്രിപ്ചർ നമ്മുടെ സമർപ്പണം ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കാം അവർ സറണ്ടറിംഗ് ഷുഡ് ബി അണ്ടർ ദി ഹാൻഡ്സ് ഓഫ് ജീസസ് ഒന്ന് അവന്റെ പാദപീഠത്തിൽ ഇരിക്കുക ഫസ്റ്റ് വി ഹാവ് ടു സിറ്റ് അറ്റ് ദി ഫീറ്റ് ഓഫ് ജീസസ് എന്തിന് Why? ഒരു ദാസനെ പോലെ യജമാനന്റെ ഹിതം ആരാഞ്ഞറിയേണ്ടത് As a servant we have to know the will of God. രണ്ടാമത് അവനോടൊപ്പം പന്തിയിൽ പോയിരിക്കുക Secondly we have to be with the table. എന്തിന് Why? യേശുവിനോടും വിശുദ്ധന്മാരോടും ഐക്യതയിൽ ജീവിക്കേണ്ടത് We have to a close fellowship with the Jesus and the servants of God. മൂന്നാമതായി നാം ചെയ്യേണ്ടത് Thirdly we have to do നാം ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കണം We should be in the hands of Jesus. വയോധനായ മോശ മരിക്കുമ്പോൾ When Moses died താൻ അവസാനം പറഞ്ഞ വാക്കാണിത് The last word which we had said യേശു അവസാനം പറഞ്ഞ വാക്ക് ഏതാണ് Which was the word last told by Jesus? യേശു അവസാനം പറഞ്ഞ വാക്ക് ഏതാണ് Which was the word? ശര പാട്ട് പാടാൻ ഞാൻ പറഞ്ഞില്ല ഐ ഡു നോട്ട് ടെൽ ടു സിംഗ് യേശു അവസാനം പറഞ്ഞ വാക്ക് ഓ എന്റെ ആത്മാവിനെ തിർക്കയിൽ ഏൽപ്പിക്കുന്നു എന്നാണ് ഐ ആം ഗിവിംഗ് മൈ സ്പിരിറ്റ് അണ്ടർ ദൈ ഹാൻഡ് എന്റെ ആത്മാവിനെ തിർക്കയിൽ ഏൽപ്പിക്കുന്നു ഐ ആം ഗിവിംഗ് ദി സ്പിരിറ്റ് അണ്ടർ ദൈ ഹാൻഡ് നമ്മുടെ സമർപ്പണത്തിന്റെ മൂന്നാമത്തെ വശം എന്തിനാണ്
Why the third portion of our surrendering? നാം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. We have to surrender to the hands of God. യേശു മരിക്കുമ്പോൾ തന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ സമർപ്പിച്ചിരുന്നു. When Jesus died, he surrendered his spirit to the Father. യേശു തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. Jesus was surrendering his spirit to the Father. അതുപോലെ നാം നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. So also we have to surrender our life towards Jesus. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാകുന്നു. I don't know how much you understand what I say. നാം സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം ചെയ്യുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. The Lord wished about us that we have to surrender our life to God. ആകയാൽ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. So we have let us surrender our life to God. എന്തിനു വേണ്ടിയാണ് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നത്? Why we have to surrender our life to in the hands of God? ആർക്കെങ്കിലും പറയാമോ? Anyone if you can say? ഞാൻ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. Two things I have mentioned. യേശുവിന്റെ പാദപീഠത്തിൽ ഇരിപ്പാൻ ആ മനുഷ്യൻ തന്നെ താൻ സമർപ്പിച്ചു. That man surrendered himself to sit in the feet of Jesus. യേശുവിനോടുകൂടെ പന്തിയിൽ ഇരിപ്പാൻ ലാസർ തന്നെത്താൻ സമർപ്പിച്ചു. Lazarus surrendered himself to have with supper with Jesus. ഇപ്പോൾ സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. All the saints of God are in the hands of God. യേശു മരിക്കുമ്പോഴും തന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. When Jesus died, he also surrendered his spirit to Jesus, the Father. എന്തിനു വേണ്ടിയാണ് വിശുദ്ധന്മാർ ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നത്? Why the saints of God are in the hands of God? ആർക്കെങ്കിലും പറയാമോ? Anyone if you can tell? സകല വിശുദ്ധന്മാരും നിന്റെ തിർക്കയ്യിലിരിക്കുന്നെന്നാണ് മോശ പറഞ്ഞത്. Moses said that all the saints are in thy hands. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞുങ്ങളെ നാം എല്ലാവരും യേശുവിന്റെ കൈകളിലാണ് ഇരിക്കുന്നത്. Dear children of God, which are redeemed by the blood of Jesus, you all are in the hands of Jesus. ആ കരങ്ങളിൽ സമർപ്പിച്ചവരെല്ലാം കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Those who are surrendered in their hands, let lift your hands and say hallelujah. എല്ലാവരും കരങ്ങളൊന്ന് ഉയർത്തിക്കാട്ടെ. കർത്താവായ യേശുവിന്റെ കരങ്ങളിൽ ശേഷിപ്പുള്ള നാളുകൾ ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്ന കർത്താവേന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ എന്തിനാണ് നാം സമർപ്പിക്കുന്നത്? Why we should surrender in the hands of God? ബൈബിൾ നാം നോക്കുമ്പോൾ, when we see the Bible, ഒന്ന്, ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടാൽ മാത്രമേ ദൈവം തന്റെ ഹിതപ്രകാരം നമ്മെ പണിതെടുക്കത്തുള്ളൂ. Only when we surrender our life to the hands of God, then only he can build up according to his will. ദൈവം നമ്മെ പണിതെടുക്കണമെങ്കിൽ, if God has to build up us, നാം ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടവരായി, we have to surrender into the hands of God. ദൈവം എന്നെ പണിയണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? If anyone of you wish that God should build you, ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. In this life, in this earth is only once. അത് നിയമിക്കപ്പെട്ട നാളുകൾ മാത്രമേ ഉള്ളൂ. It is only for a certain period. നിങ്ങൾക്ക് കൂടിയാൽ 70 വയസ്സായിരിക്കും ദൈവം അനുവദിക്കുന്നത്. Sometimes you may be granted 70 years. അതിൽ പകുതി ഭാഗവും നിങ്ങൾ ഭക്ഷണം കഴിച്ചും ഉറങ്ങിയും യാത്ര ചെയ്തും ഒക്കെ കളഞ്ഞു. Half of it you have spent by eating food, sleeping and traveling. അതിൽ പിന്നീട് ഒരു ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. And we will get only a small portion of time. ദൈവത്തിന്റെ കരങ്ങളിൽ നാം ഏൽപ്പിക്കപ്പെടുമ്പോൾ, if we surrender our life to Jesus, ഒന്ന്, ദൈവം നമ്മെ നല്ല ഒരു പാത്രമായി പണിതെടുക്കും. First he will build as a good vessel. നല്ല ഒരു പാത്രമായി പണിതെടുക്കണം. Build as a good vessel. ഒന്നാമത് എന്തായിരിക്കണം? First what should be we? കുശവൻ കളിമണ്ണ് കൊണ്ട് പണിയും പോലെ നിങ്ങൾ ഒരു നല്ല മാനപാത്രമായി ദൈവം പണിതെടുക്കണം. As the potter builds his with the clay, we should be a good vessel into the hands of God. ആ നല്ല ഒരു മാനപാത്രമായി പണിയുക. A good vessel. ഇപ്പോൾ മാനപാത്രവും ഹീനപാത്രങ്ങളും ഉണ്ട്. There are honorable vessels and other vessels also. കർത്താവേ, എന്റെ ജീവിതം അങ്ങയുടെ നാമ മഹത്വത്തിന് മാന്യതയ്ക്കായി തീരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. We should pray that Lord, our life should be honorable to God. എന്നെ കണ്ടാൽ ഒരുവൻ യേശുവിനെ കണ്ട അനുഭവത്തിലേക്ക് വരണം. When one sees me, he should see Jesus in me. ഞാൻ അടുത്ത കാലത്തെ മൂന്നാറിൽ മറയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കഴിഞ്ഞ ആഴ്ച മീറ്റിംഗിനായി പോയി. Recently I went to Moonar for a meeting. അപ്പോൾ ഒരു യൗവനക്കാരൻ എന്റെ അടുക്കൽ വന്നു. One youth came to me.
അവൻ എന്നോട് ഞാൻ എന്റെ ഒരു ഫോട്ടോ മൊബൈൽ ക്യാം ഫോണിൽ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഹി കെയിം ടു മീ ആൻഡ് ആസ്ക്ഡ് മീ ഷാൽ ഐ ടേക്ക് എ ഫോട്ടോ ഇൻ ദ മൊബൈൽ. ഞാൻ അത് അനുവദിച്ചില്ല. ഐ ഡിഡ്ന്റ് അലൗ. അവൻ എങ്ങനെയോ ഒരു ഫോട്ടോ എടുത്തു. സംഹൗ ഹി ടുക്ക് എ ഫോട്ടോ. പിന്നെ അവൻ എന്നോടുകൂടെ ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുക്കണം. ഹി വാണ്ട് ടു സ്റ്റാൻഡ് വിത്ത് മീ ആൻഡ് ടേക്ക് എ ഫോട്ടോ. അവൻ അവിടുത്തെ പാസ്റ്റർ എല്ലാം ചട്ടം കെട്ടി പദ്ധതി ഒരുക്കി അവസാനം അങ്ങനെ ചെയ്തു. ഹി മെറ്റ് ഹിസ് പാസ്റ്റർ ആൻഡ് ഹി ഡിഡ് ലൈക്ക് ദാറ്റ്. ഞാൻ ചോദിച്ചു എന്തിനാണ് നീ അത് ചെയ്തത്. ഐ ആസ്ക്ഡ് ഹിം വൈ യു ഡിഡ് ലൈക്ക് ദാറ്റ്. ഞാൻ എവിടെയോ പ്രസംഗിച്ച ഒരിടത്തെ സി ഡി അവൻ അതിന്റെ കോപ്പി എടുത്ത് a CD which in which when I gave a message and he took a copy. Avan ad avante engineering college ile kuttigalku koduthe he gave it to the students which were there his engineering college. Anju kuttigal rakshikkappettu. Five children were saved. അവർ സ്നാനപ്പെട്ടു. They took baptism. അവർ മദ്രാസിൽ നമ്മുടെ മീറ്റിംഗുകൾക്ക് പോകുന്നവരാണ്. They were attending the meetings at our Madras church. കൂടി വന്നാൽ അവനൊരു 18 വയസ്സ് പ്രായം കാണും. I think he was having only 18 years old. ഞാൻ പറഞ്ഞു നീ എത്രയും വേഗം ദൈവത്തിന്റെ വേലയ്ക്ക് വന്നാട്ടെ. I told him as possible as you can. സുവിശേഷ വേലക്കാരായി ഞങ്ങൾക്ക് പോലും അങ്ങനെ ഒക്കുന്നില്ലല്ലോ. Even as the servants of God we cannot do like that. വലിയ സന്തോഷവാനാണ്. He is very happy. ആത്മാക്കളെ നീതിയിലേക്ക് കൊണ്ടുവരാൻ. He is coming bringing souls to righteousness. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കണം. We can pray to Jesus. സ്കൂളുകളിലും കോളേജിലും ഒക്കെ യേശുവിനോട് സുവിശേഷം പറഞ്ഞ് ഒരാളെയെങ്കിലും രക്ഷയിലേക്ക് കൊണ്ടുവന്നവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. സോറി, ഒറ്റ കുഞ്ഞുങ്ങൾ പോലുമില്ല ഉണ്ടോ? ആ കർത്താവായ യേശുവിനെ കുറിച്ച് ലജ്ജ കൂടാതെ പറഞ്ഞ് ഒരാളെയെങ്കിലും യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? Are you able to bring even one to Jesus without any shame saying the gospel? സ്വർഗം സത്യമാണോ? Is heaven truth? നരകം എന്നുള്ളത് നിത്യമായ സത്യമാണോ? Is hell is an eternal truth? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതരെ സ്നേഹിക്കുന്നെങ്കിൽ ഒരിക്കലെങ്കിലും അവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? If you love your friends did even at one time you tell about Jesus to them? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. One thing I tell you. അന്തിമ വിധിയുടെ നാളിൽ നമ്മുടെ പ്രാണൻ ഏറ്റവും ലജ്ജിച്ചു പോകും. In the last judgment our soul will put to shame. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, the first question Lord will ask to us, നീ ദീർഘവർഷം ഭൂമിയിൽ ജീവിച്ചല്ലോ, you are living in this world for a long time, ഞാൻ നിന്നെ ആഴത്തിൽ സ്നേഹിച്ചല്ലോ, I loved you deeply, നിത്യതയെക്കുറിച്ചുള്ള അറിവ് നിനക്കുണ്ടായിരുന്നല്ലോ, you have a knowledge about the eternity, നിനക്ക് ഒരാളെയെങ്കിലും നീതിയിലേക്ക് കൊണ്ടുവരാനൊത്തോ, but are you able to bring even one to righteousness? കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. If it is not possible let us take a decision today. ഞാൻ സ്നേഹിതരോട് നിന്നെ കുറിച്ച് പറയാം. ലോർഡ് ഐ വിൽ സേ ടു മൈ ഫ്രണ്ട്സ് അബൌട്ട് ദിസ് ഗോസ്പെൽ. കർത്താവേ, ആ സ്നേഹിതരുടെ മുൻപാകെ ഞാൻ മാന്യതയോടും നീതിയോടും കൂടെ ജീവിക്കാം. Lord, among the friends, I will live righteously and honorably. ഞാൻ ഇപ്പോൾ എന്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുക. Now I am giving my spirit unto thy hands. കർത്താവേ, നീ എന്നെ ഒരു നല്ല മാനപാത്രമായി പണിതെടുക്കണം. Lord, build me as a honorable vessel. എത്ര കുഞ്ഞുങ്ങൾക്ക് തീരുമാനമുണ്ട്? How many children have this decision? കർത്താവെ, ഞാൻ പോകുന്ന സ്കൂളുകളിൽ കോളേജുകളിൽ എന്റെ സ്നേഹിതരോട് ഞാൻ യേശുവിനെ കുറിച്ച് പറയാമെന്ന് തീരുമാനമുള്ളവർ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. Those who have a decision that when I go to college and school I will tell about Jesus. ഞാൻ പറയുന്നവർക്ക് ഗ്രഹിക്കാൻ ഒക്കുന്നില്ലയോ? Can you understand what I tell? കർത്താവായ യേശുവിനെ കുറിച്ച് ഞാൻ എന്റെ സ്നേഹിതരോട് പറയാം എന്ന് ധൈര്യമുള്ള കുഞ്ഞുങ്ങൾ കരങ്ങളൊന്ന് ഉയർത്തിക്കാട്ടെ. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. The Lord will honor you. നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരാത്മാവിനെയെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് വലിച്ചെടുത്തവരായിരിക്കണം. You should be drawn even one person from the heaven. അല്ലായെങ്കിൽ നിത്യതയിൽ നിങ്ങൾ ഏറ്റവും ലജ്ജിക്കേണ്ടി വരും. Otherwise you would have to put to shame in the eternity. അപ്പോൾ ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. Let us surrender ourselves into the hands of God. ദൈവം നമ്മളെ നല്ലൊരു മാനപാത്രമായി പണിയും. Let the Lord build as a good honorable vessel. അടുത്തതായി ബൈബിൾ പറയുന്നത്, Nextly the Bible says, ദൈവം നമ്മളെ ഒരു നല്ല കരുണാപാത്രമാക്കി തീർക്കണം. The Lord should make us a vessel according to his mercy. Paulos parayunu karunapathramaakki theerkana. Saint Paul says vessel of mercy. Paul oru nalla manapathramayi panadu. As building as a good honorable vessel. Oh, deiva naamam nammil koode mahathapadayanam. Let the name of God should be glorified through us. Randamathu aarayirikkanam. Secondly, what should be we? നമ്മളെല്ലാം കരുണയുള്ള മനുഷ്യരായിരിക്കും. We all are having mercy to others. നമ്മളെ ഒരു നല്ല കരുണാപാത്രമായി പണിയണം. We should be built as a merciful vessel. എത്ര കുട്ടികൾക്ക് തീരുമാനമുണ്ട്?
How many of you have that decision? കർത്താവേ, നീ എന്നോട് കരുണ ചെയ്തതുപോലെ ഞാൻ എന്റെ സ്നേഹിതരോട് എന്റെ കൂട്ടുകാരോട് കരുണയുള്ളവരായി ജീവിക്കാമെന്ന് എത്ര പേർക്ക് തീരുമാനമുണ്ട്? How many of you have the decision that as the Lord had mercy upon me, likewise I should also have mercy on others? ദൈവം നമ്മളെ ഒരു നല്ല കരുണാപാത്രമാക്കി തീർക്കട്ടെ. Let the Lord make us a vessel of merciful. വീണ്ടും നാം തിരുവെഴുത്തിൽ വരുമ്പോൾ, when we came to the word of God, ദൈവത്തിന്റെ കരങ്ങളിൽ നാം നമ്മെ സമർപ്പിക്കുകയാണ്. We should surrender ourselves under the hand of God. അത് എന്തിനു വേണ്ടിയാണ്? Why for it? ദൈവം നമ്മളെ സൂക്ഷിക്കേണ്ടതിന്. The Lord should preserve us. ദൈവം നമ്മളെ സൂക്ഷിക്കണം. The Lord should preserve us. യേശു ഒരിക്കൽ പറയുന്നു, Jesus once said, എന്റെ പിതാവ് വലിയവനല്ലോ. My father is great. എന്റെ പിതാവിന്റെ കരത്തിൽ നിന്ന് നിങ്ങളെ ആരും വലിച്ചു പറിക്കത്തില്ല. No one is able to take you from the hands of God. എന്റെ പിതാവ് വലിയവനാണ്. My God is great. എന്റെ പിതാവിന്റെ കരങ്ങളിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. യു ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മൈ ഫാദർ. എന്റെ പിതാവിന്റെ കരത്തിൽ നിന്ന് നിങ്ങളെ ആരും വലിച്ചു പറിക്കത്തില്ല. നോ വൺ ഈസ് ഏബിൾ ടു പ്ലക്ക് ഔട്ട് യു ഫ്രം മൈ ഫാദേഴ്സ് ഹാൻഡ്. സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കൈകളിലാണ്. ഓൾ ദ സെയിന്റ്സ് ഓഫ് ഗോഡ് ആർ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ചിൽഡ്രൻ പ്ലീസ് ലിസൺ. സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ഓൾ സെയിന്റ്സ് ആർ ദ ഹാൻഡ്സ് ഓഫ് ഫാദർ. എന്തിനു വേണ്ടി? വൈ? ഒന്ന്, പണിയപ്പെടേണ്ടതിന്. ഫസ്റ്റ് ഇറ്റ് ഷുഡ് ടു ബിൽഡ്. രണ്ടാമത് ബൈബിൾ എന്ത് പറയുന്നു? സെക്കൻഡ്ലി വാട്ട് ദ ബൈബിൾ സേസ്. വിശുദ്ധന്മാർ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നത്, ദ സെയിന്റ്സ് ആർ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്, അവർ സൂക്ഷിക്കപ്പെടേണ്ടതിന്. ബിക്കോസ് ടു ബി പ്രിസർവ്ഡ്. അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൻ. 16th പ്രസിഡന്റ് ഓഫ് അമേരിക്ക വാസ് എബ്രഹാം ലിങ്കൻ. ഒരിക്കൽ അമേരിക്കയിൽ വലിയ യുദ്ധമുണ്ടായി. Once there was a great battle in America. ആ യുദ്ധം അമേരിക്കയെ ആകെ പിടിച്ചൊലിച്ചു. That battle troubled or shook America. ഈ എബ്രഹാം ലിങ്കൻ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളായിരുന്നു. Abraham Lincoln was born in a poor family. അദ്ദേഹം ആ രാത്രിയിൽ ഇങ്ങനെ തന്റെ ആ താമസ സ്ഥലത്തെ രാത്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. That night he was going to his place. എന്ത് ചെയ്യും എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. He was thinking in the heart, what will I do, what will I do? രാത്രിയിൽ ഒരു ശബ്ദം കേട്ടു. In that night he heard a voice. യഹോവ പട്ടണം കാക്കാതെ ഇരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കും. If the Lord is not preserving the city, it is in vain. യഹോവ പണിയാതെ ഇരുന്നാൽ പണിയുന്നവൻ വൃഥാ അധ്വാനിക്കും. If God is not building, the one who built it is in vain. Adutha divasam than American janathiyod idu prasangichu. This next day he preached it to the American people. Enikko American army ko ningale samrakshikkan sadhyamalla. Even I or the American army can preserve you. Ennal nam sevichu varuna devathine namme sookshikkanum nammude rajyathe panadedukkanum kazhiyum. But the God which we serve is able to preserve us and build this country. Endinanu ningal deivakarangalil samarpikkappettathu? Why you surrender your life to പണിയപ്പെടുവാൻ. ഫസ്റ്റ് ടു ബി പരമാർത്ഥതയോട് യേശുവിനോട് പ്രാർത്ഥിക്കണം. വി ഹാവ് ടു പ്രേ ഇന്നസെന്റ്ലി ടു ജീസസ്. യേശുവേ, എന്നെ ഒരു നല്ല മാനപാത്രമായി പണിയണം. ലോർഡ് ബിൽഡ് ആസ് എ ഗുഡ് വെസൽ. എന്റെ ജീവിതകാലം അങ്ങയുടെ നാമ മഹത്വത്തിനാക്കണമേ. മൈ ലൈഫ് ഷുഡ് ബി glorified in the name of God should be glorified in my life. Yeshuve enne oru nalla karunaapathramaaki theerkaname. Lord make a vessel of good merciful vessel. Angekku ennodu karuna thoniyathu pole mattullavarodu karuna thonuvan enneyum angane aaki theerkanam. Lord make me as you have mercy upon me so that I also have mercy upon others. Adutthathayi deivam nammale sookshikanam. Nextly God should preserve us. Bible nammal padikkumbol, when we study Bible, deivathinte sookshipp enna vishayathe kurichu naam nokkiya, the preservation of God, if we see about the preservation of God, adu pala nalavarathilana, it is in different states. Kunjangal sradhichatte, deivam nammale sookshikkunna sookshippu, the way which the Lord will preserve us, adu pala nalavarathilana, it is in different states. Bible nammal nokkiyal anju nalavarathil deivam nammale sookshikkum. If we see the Bible, in 5 states the God is preserving us. Ningada kaygalil ethra viralundu? How many fingers are in your hand? സാധാരണയായി 5 വിരലാണുള്ളത്. നോർമലി ദേർ ആർ 5. ചിലർക്ക് സ്റ്റെപ്പിനി 6-ാമത് ഒരു വിരലൂടെ കാണും. സം ഹാവ് എ 6th വൺ ആസ് എ സ്റ്റെപ്പിനി. പക്ഷേ ദൈവത്തിന്റെ കയ്യിൽ 5 വിരലേ ഉള്ളൂ. ബട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് ദേർ ആർ ഓൺലി 5 ഫിംഗേഴ്സ്. നിങ്ങൾ ദൈവത്തിന്റെ കൈകളിൽ ആയിരിക്കുമ്പോൾ, ഇഫ് യു ആർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്, നിങ്ങൾക്ക് ദൈവം തരുന്ന സൂക്ഷിപ്പ് 5 വശങ്ങളിലാണ്. ദ പ്രിസർവേഷൻ ഈസ് ഇൻ ദ 5 ആംഗിൾ. ഒന്നാമത്തെ സൂക്ഷിപ്പ്,
ഫസ്റ്റ് പ്രിസർവേഷൻ, ദൈവം വേലി കെട്ടി സൂക്ഷിക്കുന്നെന്നാണ് എഴുതി. ദ ലോർഡ് ഹാസ് ഫെൻസ്ഡ് അസ് ആൻഡ് വിൽ പ്രിസർവ്. ഇയ്യോബിനുള്ളതൊക്കെയും യഹോവ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കും. ലോർഡ് ഹാസ് പ്രിസർവ്ഡ് ഓൾ തിങ്സ് ആൻഡ് ഫെൻസ്ഡ് ഹിസ് പ്രോപ്പർട്ടീസ്. ദൈവം വേലി കെട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. ദ ലോർഡ് ഹാസ് പ്രിസർവ്ഡ് ആസ് ഫെൻസിംഗ് ദ ഓൾഡ്. ഇടയ്ക്കിടയ്ക്ക് ചെകുത്താൻ നിങ്ങളുടെ അടുക്കൽ വരും. Sometimes Satan will come to you. ഓ, നിങ്ങൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവൻ ഇങ്ങനെ നോക്കും. You will see all things. പക്ഷേ നിങ്ങളുടെ അടുക്കലേക്ക് വരാനൊക്കത്തില്ല. But he is not able to come towards you. കാരണം നിങ്ങൾക്ക് ചുറ്റും ദൈവത്തിന്റെ ഒരു വേലി, ഒരു സംരക്ഷണമുണ്ട്. Because God has fenced you. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് വേലി പൊളിക്കരുത്, വേലി പൊളിച്ചാൽ പാമ്പ് കടിക്കുമെന്ന്. So it is the Bible says do not break that fence. അപ്പോൾ ദൈവത്തിന്റെ ഒരു സംരക്ഷണമായ വേലി നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. The Lord has preserved you by fencing. രണ്ടാമത്തെ വിരൽ ഭാഗം എന്താണ് അടുത്ത സൂക്ഷിപ്പ്? Second portion, what was that? ബൈബിളിൽ എഴുതിയിരിക്കുന്നു. It is written in the Bible. ശ്രദ്ധിക്കുക, ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. It is written in the Bible like this. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്. In order to preserve you all in your ways. ദൈവം തന്റെ ദൂതനോട് കൽപ്പിച്ചിട്ട്. The Lord has commanded to his angels. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൂതന്മാർ നിന്നെ സൂക്ഷിച്ചു. The angel of God is preserving you in order you are not. ആരെങ്കിലും ദൂതന്മാരെ കണ്ടിട്ടുള്ളവരുണ്ടോ? Anyone of you have seen the angels? എന്നെങ്കിലും ഒരു നാളെങ്കിലും നിങ്ങൾ ദൂതന്മാരെ കണ്ടിട്ടുണ്ടോ? Anyone of you see angels? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. Everybody looking here and ദൂതന്മാരെ നമ്മൾ ആരും അക്ഷരീയമായി കണ്ടിട്ടില്ല. We are not seen angels. പക്ഷേ ഒരു ദൂതൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. But an angel is with you always. നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച്, as you received Jesus as your savior, നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയപ്പോൾ, when your name is written in the life of book, നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു പരിശുദ്ധ പിതാവുണ്ട്. You have a holy father in heaven. ആ പരിശുദ്ധ പിതാവ് ഒരു ദൂതനോട് പറഞ്ഞു. That holy father said to an angel. ഓ, അവൻ എന്റെ മകനാണ്. He is my son. അവൾ എന്റെ മകളാണ്. She is my daughter. അവൾക്ക് സ്വർഗത്തിൽ ഒരു വാസസ്ഥലമുണ്ട്. She had a dwelling place in heaven. അവൾ വരാനിരിക്കുന്ന രക്ഷയ്ക്ക് നിയോഗിച്ചതാണ്. She has appointed to the salvation which is come. ഓ, ഞാൻ നിന്നെ സൃഷ്ടിച്ചത്, I have created you. രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സേവനത്തിന് വേണ്ടിയാണ്. In order for the service of those who are saved. ആ കുഞ്ഞിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ നീ അവനെ സൂക്ഷിച്ചോ. So you have to keep in all his ways. എവിടെ വരെ? Till where? നിത്യത വരെ. Unto eternity. അപ്പോൾ എപ്പോഴും ഒരു ദൂതൻ എന്നോടും നിങ്ങളോടും കൂടെ ഉണ്ട്. Always an angel is with you and with me. ആ ഒരു ദൂതൻ സദാ സമയം നിങ്ങളുടെ കൂടെ ഉണ്ട്. An angel is with you always. നിങ്ങൾ ഉറങ്ങുമ്പോൾ ആ ദൂതൻ നിങ്ങളുടെ അടുക്കൽ ഇരിക്കും. When you are sleeping that angel was with you. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ദൂതൻ സമീപത്തിരിക്കും. When you are having food that angel is with you. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ദൂതൻ നിങ്ങളോട് കൂടെയുണ്ട്. When you are driving also that angel is with you. എന്തിനു വേണ്ടി? For what? നിങ്ങളുടെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ നിങ്ങളെ സൂക്ഷിക്കും. In order to keep all thy ways. അപ്പോൾ ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുമ്പോൾ, When we are in the hands of God, ദൈവം നമുക്ക് തരുന്ന സൂക്ഷിപ്പിന്റെ രണ്ടാമത്തെ വശം, The second angle of the preservation which the God has given us, ബലവാനായ ഒരു ദൂതന്റെ സൂക്ഷിപ്പാണ്. The preservation according to the protection according to an angel. ആ നമ്മൾ ഈ ദൂതനെ നേരിട്ട് കാണത്തില്ല. We cannot see this angel directly. ഉല്ലു തെങ്ങിനോളം പൊക്കമുണ്ട്. He is as tall as a coconut tree. വലിയ രണ്ട് ചിറകുകളുണ്ട്. He has two wings. അങ്ങനെ ഒരു ദൂതനാണെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ട് ഓടിപ്പോകും. If an angel is like this, you will fear and run away. ഈ ദൂതൻ നിങ്ങളുടെ അടുക്കൽ വരുന്ന എങ്ങനെയാണെന്നറിയാമോ? Do you know how this angel will come to you? ഓ, നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനെ പോലെ. As a normal person traveling with you. ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് പോയി. When Daniel was cast out into the ദാനിയേൽ ഒരു രാത്രി മുഴുവൻ സിംഹക്കുഴിയിൽ കിടന്നു. In one full night he was in the den of lion. ദാനിയേലിനെ സിംഹം ഉപദ്രവിച്ചില്ല. But that lions did not hurt Daniel. കാരണം എന്താ? What's the reason? എന്താണ് അതിന്റെ കാരണം? What's the reason? ദാനിയേൽ പറയുകയാണ്. Daniel is saying. ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായടച്ചു. The Lord has sent an angel and closed the mouth of the lion. പക്ഷേ ദാനിയേൽ ദൂതനെ കണ്ടില്ലല്ലോ. But Daniel did not see the angel. ദാനിയേൽ ദൂതനെ കണ്ടില്ല. But Daniel did not see the angel. പക്ഷേ ദാനിയേലിന് മനസ്സിലായി ദൂതൻ ഉള്ളതുകൊണ്ടാണ് സിംഹം വാ തുറക്കാത്തത്. But Daniel understood that because the angel was there that the lion did not open its mouth. നിങ്ങളോടുകൂടെ എപ്പോഴും ഒരു ദൂതൻ ഉണ്ടായിരിക്കും. Always there would be an angel with you. ആകയാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓർത്തുകൊള്ളുക.
സോ ദാറ്റ് യു റിമെമ്പർ ഓൾ ദീസ് തിങ്സ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ദൂതൻ അതാത് ദിവസം പിതാവിനോട് പറയുന്നുണ്ട്. ദ ഏഞ്ചൽ ഈസ് ടെല്ലിംഗ് ടു ഗോഡ് അബൌട്ട് ഓൾ തിങ്സ് ആസ് ഹാപ്പനിങ് ഇൻ ദ ഡേ. ആ സംഭവം സത്യമാണോ? ഈസ് ദിസ് തിങ്? എല്ലാ ദിവസവും നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ റിപ്പോർട്ടും ദൂതൻ ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുമോ? എവറി ഡേ ദിസ് ഏഞ്ചൽ ഈസ് ഗിവിംഗ് എ റിപ്പോർട്ട് ടു ഗോഡ്. ഈസ് ഇറ്റ് കറക്റ്റ്? യേശു ഒരിക്കൽ പറയുകയാണ്, വൺസ് ജീസസ് സെഡ്, ഈ നിൽക്കുന്ന ഏറ്റവും ചെറിയ സഹോദരനെ നീ ദുഷിച്ചു പറയരുത്. You should not curse this small brother. അവന്റെ ദൂതൻ എല്ലാ ദിവസവും പിതാവിന്റെ മുഖം കാണുന്നുണ്ട്. His angel is seeing the face of father every day. അതിന്റെ കാരണം എന്താ? What is the reason? നീ ദുഷിച്ചു പറഞ്ഞാൽ, if you curse, ആ സംഭവം പിതാവിനോട് ഈ ദൂതൻ പറയുമെന്ന്. This angel will tell it to the father. അപ്പോൾ ദൂതൻ സദാസമയം നമ്മോടുകൂടെ സൂക്ഷിപ്പുകാരനായിട്ടുണ്ട്. Always this angel is with us as a protector. ഇനി നമ്മുടെ വിരലിന്റെ മൂന്നാം ഭാഗത്തേക്ക് പോകാം. We can go to the third portion of the നമ്മുടെ കൈകളുടെ മൂന്നാമത്തെ വിരൽ, ഏറ്റവും പൊക്കം കൂടിയ വിരലാണ്. The third finger of our hand, which is the tallest. ആ സൂക്ഷിപ്പ് എന്തെന്നറിയാമോ? What is that protection? ദൈവത്തിന്റെ ദൂതന്മാർ, the angels of God, വിശുദ്ധന്മാർക്ക് ചുറ്റും, around the saints of God, പാളയം ഇറങ്ങി സൂക്ഷിക്കുന്നെന്നാണ്. They are protecting him. പാളയം ഇറങ്ങി സൂക്ഷിക്കും. They are encamping around the saints of God. കാരണം എന്താണ്? What is the reason? രക്ഷിക്കപ്പെട്ടവർ എണ്ണപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടവർ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനുള്ളവരെ. Only a few were those who were saved. ഇന്ന് ലോകത്തിലേക്ക് നാം കണ്ണോടിച്ചു നോക്കിയാൽ, when we turn to this world, 750 കോടി ജനങ്ങൾ ലോകത്തിലുണ്ട്. 750 crores of people are there in this world. അതിൽ ഏതാണ്ട് 80 കോടി ജനങ്ങൾക്കടുത്തേ രക്ഷിക്കപ്പെട്ടവരുള്ളൂ. Around only 80 crore people were saved. ബാക്കിയുള്ളവരൊന്നും രക്ഷിക്കപ്പെട്ടവരല്ല. Remaining were not saved. എന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ പോയി നോക്കിയാൽ, when we go to heaven, അവിടെ കോടിക്കണക്കിന് ദൂതന്മാരുണ്ട്. There are crores and crores of angels. ഈ ദൂതന്മാരെല്ലാം അവിടെ വെറുതെ ഇരിക്കുകയാണ്. ഓൾ ദീസ് ഏഞ്ചൽസ് ആർ സിറ്റിംഗ് സിംപ്ലി. അപ്പോൾ ദൂതന്മാർ എന്ത് ചെയ്യും? വാട്ട് വിൽ ദീസ് ഏഞ്ചൽസ് ഡു? ഓ, ഒരു വിശുദ്ധൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, വെൻ എ സെയിന്റ് ഈസ് ലിവിംഗ് ദീസ് വേൾഡ്, ദൂതന്മാർ ചുറ്റും പാളയം ഇറങ്ങും. That angels are encamping around the saints. അതാണ് ദൈവകരങ്ങളിൽ ആയിരിക്കുന്ന ദൈവപൈതലിന്റെ മൂന്നാമത്തെ സൂക്ഷിപ്പ്. This is the third protection as a child of God was in the hand of God. ഒന്ന്, വേലി കെട്ടി സൂക്ഷിക്കും. Once he is fenced. രണ്ട്, കാല് കല്ലിൽ തട്ടിപ്പോകാതവണ്ണം കാക്കും. Secondly, he will keep in all his ways. മൂന്നാമത്, വിശുദ്ധന്മാർ ദൂതന്മാരുടെ വലിയൊരു സമൂഹം വന്ന് പാളയമിറങ്ങി നമ്മളെ സൂക്ഷിക്കും. A great group of angels will encamp around us and will protect us. ആ, ഇനി അടുത്തതായി നമ്മുടെ അടുത്ത കൈവിരലിലേക്ക് വരാം. Then we will come to the next finger. അത് നമ്മളിങ്ങനെ ചൂണ്ടി കാണിക്കുന്ന ഒരു സംഭവമാണ്. അത് it will show towards us. ആ സൂക്ഷിപ്പാരുടെ സൂക്ഷിപ്പാണ്. What is this? അത് പരിശുദ്ധാത്മാവിന്റെ സൂക്ഷിപ്പാണ്. This is the protection of this Holy Spirit. പരിശുദ്ധാത്മാവ് നമ്മളെ ചൂണ്ടിക്കൊണ്ടേയിരിക്കും. The Holy Spirit is always pointing towards us. യൂദാപോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്. The apostle Jude said like this. വീഴാതെ വണ്ണം, as we should not be fall, നിങ്ങളെ സൂക്ഷിച്ച്, to protect, ആനന്ദത്തോടെ, with gladly, മഹിമാസന്നിധിയിൽ കൊണ്ടുപോയി നിർത്തും. In the he will preserve in the presence of the glory of exceeding joy. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Holy Spirit. സൂക്ഷിപ്പിന്റെ നാലാമത്തെ വശം, the fourth point of the protection, അത് പരിശുദ്ധാത്മാവ് നൽകുന്ന സൂക്ഷിപ്പാണ്. That is the protection given by the Holy Spirit. നിങ്ങൾ കൃപയിൽ നിന്ന് വീണു പോകാതെ, you should not be fallen from grace. നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതെ, in order not to be fallen from faith. നിങ്ങൾ ആ ദൈവഹിതത്തിന് അന്യപ്പെട്ടു പോകാതെ, in order to not go away from the will of God. പരിശുദ്ധാത്മാവ് നിങ്ങളെ സൂക്ഷിച്ചു. The Holy Spirit will preserve you. റിബേക്കായുടെ തീരുമാനമാണ് അവളെ അവിടേക്ക് കൊണ്ടെത്തിച്ചത്. That is determination of Rebecca to take her to that place. റിബേക്കയുടെ അപ്പനും സഹോദരങ്ങളും ചോദിച്ചു. Father and her brother and asked her about her. Rebecca, തീരുമാനം എന്താണ്? What is your decision, Rebecca? അപ്പോൾ റിബേക്ക പറഞ്ഞു, ഏലീസർ എന്ന് പറയുന്ന ഈ ദേഹത്തോടുകൂടെ ഞാൻ പോവുകയാണെന്ന്. Then Rebecca told, I am ready to go with this Eliezer. എത്രയോ നൂറുകണക്കിന് മൈൽ അകലമാണ്. It is far away from their place. ഭയങ്കര ചൂടേറിയ മരുഭൂമിയാണ്. It is a very hot desert. എന്നാൽ റിബേക്കയ്ക്ക് ഒരു അനർത്ഥവും വരാതെ, in order to be preserved from all dangers, ആ ഒരുവിധമായ തകർച്ചയും സംഭവിക്കാതെ, in order to have from any destruction, ആ റിബേക്കയെ സൂക്ഷിച്ച്, protected Rebecca, അബ്രഹാമിന്റെ വീട്ടിൽ കൊണ്ടുപോയി,
take to Abraham's house. ഇസഹാക്കിന് ഭാര്യയാക്കി തീർത്തത് she made as a wife of Isaac. ഈ എലിയസറാണ് പരിശുദ്ധാത്മാവ്. This Eliezer is the Holy Spirit. എലിയസറാണ് നമ്മളെ സൂക്ഷിക്കുന്നത്. This Eliezer is preserving us. ഇനിയും നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. We can go to the next portion. അടുത്തതായി നമ്മുടെ കയ്യിൽ ഒരു പെരുവിരലുണ്ട്. We have a small hand. നമ്മൾ എല്ലാ റിക്കാർഡിക്കലും ഈ വിരൽ വെച്ചാണ് ചെയ്യുന്നത്. We are giving with this thumb we are doing all the recording. നിങ്ങൾ പുതിയ ആധാർ കാർഡ് എടുക്കാൻ പോകുമ്പോൾ when you go to take aadhar card പുതിയ പുതിയ റെക്കോർഡുകളിൽ നിങ്ങൾ സൈൻ ചെയ്യാൻ പോകുമ്പോൾ you are signing new records നിങ്ങളുടെ ഈ വിരലിന്റെ അടയാളമാണ് എടുക്കുന്നത്. You are taking the impression of thumb. ഇപ്പോൾ 750 കോടി ജനങ്ങൾ ലോകത്തിലുണ്ടെങ്കിലും now there are 750 crores of people in this world 750 കോടി ജനങ്ങളുടെയും ഈ കൈവിരലിന്റെ രേഖകൾ വ്യത്യസ്തമാണ്. The impression of the 750 crores of people were different. അത് എന്തിനെ കാണിക്കുന്നാണ്? What does this show? നാം പറഞ്ഞ സംഭവം അത് യാഥാ അത് വാസ്തവമാണ് അല്ലെങ്കിൽ വിശ്വസ്തതയോടെയാണ് എന്ന് കാണിക്കുന്നത്. The matter which I have said is true. It is shown like that. നിങ്ങൾ ദൈവത്തിന്റെ കൈകളിൽ ആയിരിക്കുമ്പോൾ when you are in the hands of God ഒന്ന് ദൈവം വേലി കെട്ടി സൂക്ഷിക്കും. First God will fence you. രണ്ട് ദൂതൻ നിങ്ങളുടെ കാലടികളെ സൂക്ഷിക്കും. Secondly angel will keep you from all the ways. മൂന്ന് ദൂതന്മാർ പാളയമിറങ്ങി സൂക്ഷിക്കും. Thirdly the angel will be encamped around you. പരിശുദ്ധാത്മാവ് വീഴാതെ നിങ്ങളെ സൂക്ഷിക്കും. Fourthly holy spirit will you